സെയിം കഥ എല്ലാം സെയിമായിട്ട് വന്നു. അതെങ്ങനെ വന്നു മനസ്സിലാവും? ചിലപ്പോ അല്ല, ഇത് കണ്ട് ഞാൻ ഇത് തന്നെ ഓർമ്മ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഇത് തന്നെ കഥയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പുതിയ നിയമം അല്ല, ഇനി ഞാൻ ഓർമ്മ ഇത് പിടിക്കാൻ പോകുന്നുണ്ട് ഇതുപോലെ തന്നെ. ഇതുപോലെ അതെങ്ങനെ ശരിയാവുന്നോ? ഒറിജിനാലിറ്റി വേണ്ട, ഒരു പടം ഇറങ്ങി ഒറിജിനാലിറ്റി വേണ്ട, ഒറിജിനാലിറ്റി വേണ്ട. ഒരേപോലെ ഒരേ മെസ്സേജ് അപ്പൊ റിപ്പീറ്റേഷൻ തോന്നുന്നില്ല, റിപ്പീറ്റേഷൻ തോന്നുന്നില്ല. എന്റെ അഭിപ്രായം ഞാൻ ആ പടം കണ്ടു, ഈ പടം കണ്ടു, രണ്ട് പടം കണ്ടു, റിപ്പീറ്റേഷൻ തോന്നുന്നു. താങ്ക് യു ഫോർ യുവർ റിവ്യൂ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. എല്ലാവരും എല്ലാവരുടെ അഭിപ്രായങ്ങളും. എന്തൊക്കെ സംഭവിച്ചേ? അറിയില്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്തൊരു കല്യാണ ആലോചന വരാനുള്ള സമയമായിട്ടെന്ന് തോന്നുന്നു. ആ അപ്പോൾ തിയേറ്ററിൽ തന്നെ കാണുക, വളരെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഞാൻ പോട്ടെ, ഞാനല്ലല്ലോ അഭിപ്രായം പറയട്ടെ. അതെ അതെ അതെ, അടിപൊളിയാണ്. ഫുൾ ക്രെഡിറ്റ് വിവേക് തന്നെയാണ്. ആക്ച്വലി ഈ ക്യാരക്ടർ മോൾഡ് ചെയ്ത് ഓരോ ഷോട്ടിനു മുമ്പും എന്നോട് വന്ന് ഇങ്ങനെ ചെവിയിൽ ഓതി ഓതി ഓതി, അതായത് ഒരു ഓർമ്മപ്പെടുത്തൽ. എല്ലാവരും ഇത് ചോദിച്ചു. ആക്ച്വലി തിയേറ്ററിൽ നിന്ന് പടം കാണുന്നൊരു രസമാണ്. ഐ മീൻ എന്റെ സിനിമ ഫസ്റ്റ് ഷോ തന്നെ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണുക എന്ന് പറയുന്നത് ഒരു രസാട്ടോ. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. അത് നമ്മുടെ സീൻ അവരുടെ ഒപ്പം ഇരുന്ന് കാണാൻ തുടങ്ങുമ്പം അവരുടെ റിയാക്ഷൻ, നമുക്ക് കിട്ടുന്ന അപ്രിസിയേഷൻ, ഇറങ്ങുമ്പോൾ തന്നെ കിട്ടുന്ന അപ്രിസിയേഷൻ, നിങ്ങളൊക്കെ ഇതുപോലെ കൂടി നിന്ന് വന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുക, അതൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് സന്തോഷം തരുന്ന എക്സ്പീരിയൻസ് ആണ്. ആ തീർച്ചയായിട്ടും എല്ലാവരും കാണേണ്ടതിൻ്റെ സിനിമ. ഇപ്പം സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എന്നുള്ളതല്ല, മാതാപിതാക്കളും ഗുരുക്കന്മാരും നമ്മുടെ സാധാരണ ജനങ്ങളും കുട്ടികളും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഈ കഥ പറയുന്ന ഒരു പ്രതിപാദിക്കുന്നത് അങ്ങനെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് എന്ന് തന്നെയാണ്. അടിപൊളിയല്ലേ? ആ കുട്ടി വളരെ ഡെഡിക്കേറ്റഡ് ആണ്, വളരെ നല്ല ആക്ട്രസ് ആണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ മോനാട്ട് അഭിനയിച്ച പാവട്ടോ. എല്ലാവരും അമലപ്പോളിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, ഹക്കീമിനെ കുറിച്ച് ആരും ചോദിച്ചില്ല. ആ കുട്ടി കൂടുതൽ ഡെഡിക്കേഷൻ കൂടിപ്പോയെന്നാണ് എൻ്റെ സംശയം. എന്താന്ന് വെച്ചാൽ ആ മരുന്ന് കഴിക്കുന്ന സീനൊക്കെ എന്നെ കൊണ്ട് അഞ്ചാറ് മരുന്ന് കഴിപ്പിച്ചു. അവൻ തന്നെ പറയും ഒന്നുകൂടെപ്പം ഒന്നുകൂടെപ്പം, അങ്ങനെ മരുന്ന് കഴിച്ചു ഒരു സ്ട്രിപ്പാണ് എൻ്റെ മരുന്ന് തീർന്നത്. പിന്നെ അതുപോലെ അടിക്കുന്ന സീനിലാണെങ്കിലും ലാസ്റ്റ് ക്ലൈമാക്സിൽ അടിക്കുന്ന സീനിൽ എൻ്റെ അടുത്ത് കാര്യമായിട്ട് അടിച്ചോളാൻ പറഞ്ഞിട്ട് ഞാൻ എണ്ണി 8 അടി അടിച്ചു. കാരണം അവന് മതിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അടിച്ചടിച്ച് തമിഴ് അവസരങ്ങളിൽ അല്ല ശരിക്കും ഞാൻ 8 ബീഡി ആ സീനിന്, ഞാനും അമലയും കൂടെ ഉള്ള സീനിന് 8 ബീഡി. അതിന് മുമ്പ് ഒരു 4 ബീഡി റിഹേഴ്സൽ ചെയ്യാൻ, അതായത് ഇത് എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്, അപ്പം വലിച്ച് അറിയില്ല, ഇപ്പം പഠിച്ചു അത് അറിയില്ല. അപ്പം വിവേകിന് അത് ഒറിജിനലായിട്ട് വേണമെന്നുണ്ടായിരുന്നു. അപ്പം അത് വലിച്ചിട്ട് വിടാൻ പാടില്ല, വലിച്ചിട്ട് അകത്തേക്ക് എടുത്തിട്ട് വിടണമെന്നായിരുന്നു. അപ്പം എനിക്ക് ആദ്യം ഞാൻ ചുമച്ച് പണ്ടാളി കണ്ടൊക്കെ ചുമന്ന് വല്ലാത്തൊരവസ്ഥയായിരുന്നു. ആ ഒരു പടത്തിൻ്റെ അതേ ഇതാ കാണിക്കുന്ന നല്ല മെസ്സേജാണ്. അമല പോലെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ലാഗൊന്നുമില്ല, എല്ലാ സ്ത്രീകളും കാണേണ്ട പടമാണ്. കാരണം അധികം കാര്യം പറയുന്നില്ല, ഒരു സ്ത്രീകൾ കാണേണ്ട പടം മെസ്സേജ്. ആ പടം കാണാത്തൊരു കുഴപ്പമില്ല, ആ പടം കാണാത്തൊരു പുതിയതായിരിക്കും. പക്ഷെ ഞാൻ ആ പടം കണ്ടിട്ടുണ്ട്, മമ്മൂട്ടി നന്നായിട്ട് അഭിനയിച്ച പടം. വേറെ കുഴപ്പമൊന്നുമില്ല, ലാഗൊന്നുമില്ല, നല്ല മെസ്സേജൊക്കെയാണ്. അമലപ്പോലെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്, ഇത് നല്ല നന്നായി അഭിനയിച്ചിട്ടുണ്ട്, നല്ല മെസ്സേജാണ്. ഇത് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടും, സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്, നല്ല നല്ല ഫിലിമാണ്. ഇങ്ങനെ പടം നേരത്തെ കണ്ടിട്ടുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരുപാട് കാലം കാത്തിരുന്ന ഒരു മൊമെന്റ് ആയിരുന്നു ഇത്. അപ്പൊ അതുകൊണ്ട് ഹാപ്പി, താങ്ക് യു. കിട്ടു പുള്ളിന്റെ മുന്നത്തെ മൂവി വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ത്രില്ലിംഗ് എലമെന്റ്സ് ഒക്കെ ഉണ്ട്, അടിപൊളി പെർഫോമൻസസ് ആണ് മൂന്ന് ആക്ടേഴ്സിന്റെ, നല്ല ഫിലിമാണ്. പടം കാണണം എല്ലാരും, ഒരു സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്, ഒരു മെസ്സേജ് ഉള്ള ഒരു സിനിമയാണ്, ഷുവറായിട്ട് എല്ലാവരും കാണണം. എൻ്റെ പാട്ടെന്ന് പറയുകയാണെങ്കിൽ അത് കണ്ട മനസ്സിലാവും, എൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. അതുപോലെ ചീച്ചയോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിലും ഇതുപോലെ ഇത്രയും മികച്ചൊരു ഡയറക്ടറുടെ അടിയിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷിക്കുന്നു, വളരെ അഭിമാനം തോന്നുന്നു. ഇതാണ് എന്താ പറയുക, ഇത് എൻ്റെ ആദ്യത്തെ തിയേറ്ററിക്കൽ റിലീസാണ്. ഇതിന് മുന്നേ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്, മലയാളത്തിലും തമിഴിലുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ആദ്യമായിട്ട് അതും ഒരു അമലപ്പോൾ എന്ന് പറയുന്ന ഒരു മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കുന്നു. പിന്നെ പുതിയ ഇപ്പോൾ ഇവന്മാരൊക്കെ ഷൂട്ട് വന്നതിന് ശേഷമാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ നല്ലൊരു കമ്പനി കിട്ടി, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കിട്ടി, അതേപോലെ നല്ലപോലെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ ഞങ്ങൾക്ക് ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു, അതിൽ കുറേ പഠിച്ചെടുത്തു. പിന്നെ ഷൂട്ടിൻ്റെ സമയത്തും അമലപ്പോൾ ചേച്ചി അമല ചേച്ചി ആയിരുന്നാലും കുറേ പഠിപ്പിച്ച് വന്നു, കുറേ ലേണിംഗ് ഉണ്ടായി. ഇറ്റ് വാസ് എ ഹോൾസം പ്രോസസ്, ലേണിംഗ് ഉണ്ടായിരുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി, പിന്നെ അതിപ്പോൾ വിറ്റ്നസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരുപാട് സന്തോഷമാണ്. പുതിയ വർക്ക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തമിഴിലൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെൽവരാഗൻ സാറിൻ്റെ കൂടെ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെൻ്റെ ആക്ച്വലി സെക്കൻഡ് ഫിലിമാണ്, ഇതിന് മുന്നേ മാറാന്ന് പറഞ്ഞൊരു പടം ചെയ്തായിരുന്നു, തമിഴാണ്. അപ്പോൾ അതിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ് ഈ ഒരു പടത്തിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ ഫുൾ ലൈക്ക് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കര കെയർ ചെയ്താണ് നമ്മളെ സെറ്റിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും പടം ഇത്രയും നന്നായിട്ട് തോന്നിയില്ലേ, പടം ഇത്രയും നന്നായിട്ട് വരാൻ കാരണം അത് തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ കോച്ച് ഉണ്ട്, എല്ലാം കാസ്റ്റ് ആൻഡ് ക്രൂ ഫുൾ നമുക്ക് ഒരു ബിഗ് താങ്ക്സ് പറയണം. പ്രത്യേകിച്ച് അമല ചേച്ചി, വിവേക് സാറ്, സ്ക്രിപ്റ്റ് റൈറ്റർ ഷാജി ഏട്ടൻ, അങ്ങനെ എല്ലാവർക്കും നമ്മളൊരു ബിഗ് താങ്ക്സ് പറയണം. അപ്പോൾ അമല ചേച്ചി തന്നെ ആയാലും ഫസ്റ്റ് ഷോട്ടിനൊക്കെ മുന്നേ നമ്മളെ നമുക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സിമ്പിളായിട്ട് ബ്രേക്ക് ചെയ്ത് ടെൻഷനൊക്കെ കളഞ്ഞ് നമ്മൾ കൂളാക്കി എടുത്താണ് ചേച്ചി ഫസ്റ്റ് ഷോട്ടിന് വന്നത് ഞങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു ക്രൂവിന് കിട്ടിയത് തന്നെ ഞങ്ങളുടെ ഒരു ഭാഗ്യം തന്നെ പറയാം. ഇനി ഒരുപാട് പടങ്ങൾ ചെയ്യണമെന്നുണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ.